ഹലോ അസ്സലാമു അലൈക്കും. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈദിൻ്റെ ഒരു മേക്ക് ഓവർ ചെയ്താലോ എന്ന് വിചാരിച്ചത്. നമുക്ക് ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്ന് കണ്ടിട്ട് വരാം. മുഖത്തൊരു മ്ലാനതുണ്ട്, അതാരും മൈൻഡ് ആക്കണ്ട. ഞാനിവിടെ ഡോക്ടർ റാഷലിൻ്റെ വിറ്റാമിൻ സീസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് 3-4 ഡ്രോപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് കുറച്ച് മതി, വലിച്ച് വാരി തേക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ റെനേൻ്റെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഷെയ്ഡ് ചായട്ടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ആക്കാറില്ല. പിന്നെ ഇത് മേക്കപ്പ് ട്യൂട്ടോറിയൽക്കാകുമ്പോൾ ഒരു ഗുമ്മൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഈ ഫൗണ്ടേഷൻ നമ്മളെ സ്കിന്നിനോട് നല്ല യോജിച്ചിട്ടാട്ടോ നിൽക്കല്, കേക്ക് ടൈപ്പായിട്ട് ഒരിക്കലും നിൽക്കില്ല. ഇനി നെക്സ്റ്റ് കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് പ്രോ കൺസീലറിൻ്റെ കൺസീലറാണ് തോന്നുന്നത്, എനിക്ക് അതിൻ്റെ ബ്രാൻഡ് നെയിം അറിയില്ല. ഇതിന് നന്നായി ബ്ലെൻഡായി കൊടുക്കണം. വേറൊരു കളറ് അവിടെ നിൽക്കുന്ന വഴി നമുക്ക് തോന്നാൻ പാടില്ല. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഓൾറെഡി കുറച്ച് ഡാർക്കാണ് എൻ്റെ ഐബ്രോസ്. അപ്പോൾ നമ്മൾ കുറച്ച് ബ്ലാക്കും ബ്രൗണും കൂടി മിക്സാക്കിയിട്ട് അവിടെ കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുന്നുള്ളൂ, അല്ലാണ്ട് വല്ലാണ്ട് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ഇട്ട പ്രോ കൺസീലറില്ലേ, അത് വെച്ചിട്ട് ഞാൻ നമ്മൾ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ചുറ്റിലും ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അപ്പോൾ നമ്മൾ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കണം, കാരണം അവിടെ വേറൊരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ പിന്നെ അതിങ്ങനെ വേറെ നിൽക്കുമ്പം എന്തായാലും നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കുമ്പം അത് വേറെ ആയിട്ട് എന്തായാലും തോന്നിക്കും ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ. ഇനി നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡാക്കി ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക. ഈ അടുത്ത സെഗ്മെൻറ്റിലോട്ടാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ ജസ്റ്റ് ഫുള്ളായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആ സെയിം ഷെയ്ഡിൻ്റെ ഷിമ്മറിങ് കളറാണ് ഇപ്പോൾ ഞാൻ ആ ഒരു ഐഡിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഔട്ടർ കോർണറിൽ ഒരിക്കലും ഷിമ്മറിങ് ഷെയ്ഡ് അപ്ലൈ ചെയ്തു കേട്ടോ. ഞാൻ എന്താ ഇപ്പം ഈ ചെയ്യണമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഇതൊന്നുമല്ല, നമ്മൾ കോണ്ടോറിങ് ഇങ്ങനെയും ചെയ്യാം എന്ന് കാണിച്ചതാണ്. കാരണം അവിടുത്തെ ഫൗണ്ടേഷൻ ഒന്ന് പോയി കിട്ടിയാൽ തന്നെ അവിടെ ഒരു കോണ്ടോറിങ് ആയി. നമുക്ക് ഇങ്ങനെയൊക്കെ ഒപ്പിക്കാം, ഇതൊക്കെയാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം കോണ്ടോർ ചെയ്യുന്ന എല്ലായിടത്തും കോണ്ടോർ ഉണ്ടാവണം എന്നില്ല. ഞാൻ ബനാന പൗഡർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ സെൻസിൻ്റെ ഒരു കാജൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ മുകളിലും താഴൊക്കെ കണ്ണ് ചെയ്താറ്. ഞാൻ വാലിൽ നിന്നാണ് തുടങ്ങൽ. ഇത് വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, മുകളിലാവൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതേ സംഭവം തന്നെ അപ്പുറത്തെ കണ്ണിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. തരച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ലാവാത്ത പോലെ ഉണ്ടാവും. അത് നമ്മൾ ലിക്വിഡ് ഐലൈനർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ഈ സെയിം സംഭവം തന്നെയാണ് ഞാൻ താഴത്തും ചെയ്യാൻ പോണത്. ലിക്വിഡ് ഐലൈനർ വെച്ചിട്ട് മസ്കര ഇടാൻ പറ്റുമോ? എനിക്ക് പറ്റും, ഞാനങ്ങനെ ചെയ്യാറുണ്ട്, ഞാനങ്ങനെ ചെയ്യാറുള്ളൂ. ഇനി നമ്മൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് താഴെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് എനിക്കറിയില്ല, കണ്ടാൽ മനസ്സിലാവല്ലോ. അതിസാഹസികമായിട്ടാണ് ഞാൻ കണ്ണെഴുതാറ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി കൊടുക്കരുത്, അതിൻ്റെ പുറത്താണ് എഴുതി കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കാജലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് കാജൽ ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ മുകളിലിട്ട് അതേ ഷെയ്ഡ് താഴെയും ഞാൻ ആ വൽഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനൊരു റാൻഡം ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് മൂക്കിലും കവളത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് ഒരു സ്റ്റിക്കായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, കവളത്തുനിന്ന് കുറച്ച് പോവാൻ പണിയുണ്ട്. അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ആക്കുന്നത്. ഒരു ക്രീമി ഹൈലൈറ്റർ ഉണ്ട് എൻ്റെ അടുത്ത്, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ആ ഒരു പൊസിഷനിൽ ടി സോണിലായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. കുറച്ച് കവളത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സിംഗിൾ പീസ് അല്ല കേട്ടോ, ഇത് ആ പാലറ്റിൽ കോണ്ടോർ പാലറ്റിലുള്ള സംഭവമാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ജീവൻ്റെ ജീവനാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്, മാറ്റ് ലുക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ന്യൂഡ് ഷെയ്ഡാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഔട്ട്ലൈനിൻ്റെ പകരം, അതായത് നമ്മൾ ലിപ് ലൈൻ ചെയ്യില്ല, അതിൻ്റെ പകരമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ പലതും കാട്ടിയിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടൽ. ലിപ്സ്റ്റിക്ക് എന്നല്ല, എൻ്റെ മേക്കപ്പ് തന്നെ നിങ്ങൾ കണ്ടില്ല. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, അതും ഏകദേശം ഈ ഷെയ്ഡാണ്. പക്ഷേ അത് വെറുതെ ഇടാൻ പറ്റില്ല, ഒരു ഔട്ട്ലൈൻ ഇടണം. നേരത്തെ ഇട്ട ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ചും കൂടി ലൈറ്റാണിത്. ഞാൻ സെറ്റിംഗ് സ്പ്രേ ആണ് അടിച്ചു കൊടുക്കുന്നത്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, വെറുതെ അടിച്ചു കൊടുക്കുക. അവർക്ക് പോകാനൊന്നുമില്ല, എന്നാലും വെറുതെ ഒരു ഷോക്ക് വേണ്ടി അടിച്ചു കൊടുക്കുകയാണ്. നീങ്ങി കിട്ടാൻ കുറച്ച് പണിയാണ്. ഇത് ലാക്മീൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതൊരു ഓയിലി ടച്ച് ഉള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. നമുക്ക് ഷാളൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല തട്ടിക്കൂട്ട് മേക്കപ്പുകളായിട്ട് ഞാൻ എന്തായാലും ഇനിയും വരും. ഇൻഷാ അള്ളാ, കാണാം. ബൈ ബൈ.